ഹായ് ഫ്രണ്ട്സ്, ടെക്കോണോ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് കമൻറ്റ് വരികയുണ്ട്. അതായത് ഒരു ഹൗസ് വയറിങ് ചെയ്യുമ്പോൾ അതിൻ്റെ വയർ കണ്ടക്ടറിൻ്റെ സൈസ് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്നതിനെ പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയാണ്. എങ്ങനെ നമുക്കൊരു വയറിങ് ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടക്ടറിൻ്റെ സൈസ്, ഏത് സ്ക്വയർ എംഎം കേബിളുകൾ നമ്മൾ യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറയാനാണ് പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ അപ്പം ലഭിക്കുന്നതിന് വേണ്ടിയായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അത് നോർമലി ഒരു വയർ സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടക്ടറിൻ്റെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ രണ്ട് ഘടകങ്ങളാണ് മെയിനായിട്ടുള്ളത്. അതായത് അതിൻ്റെ മാക്സിമം ലോഡ്, നമ്മൾ കൊടുക്കുന്ന സാധനത്തിൻ്റെ ലോഡിൻ്റെ ഇതനുസരിച്ചും അതുപോലെ തന്നെ മാക്സിമം ആംബിയർ റേറ്റിംഗ് അനുസരിച്ചുമാണ് നമ്മളൊരു കണ്ടക്ടർ സൈസ് നോർമലി തീരുമാനിക്കാറ്. അപ്പോൾ അതിന് അതുകൊണ്ട് തന്നെ അതിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് അടങ്ങിയ കുറച്ച് ഇക്വേഷൻസൊക്കെ ഉണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ. എന്നാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത്, അതായത് നോർമലി കുറേ കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഈ ഫോർമുലയിലേക്ക് നമ്മൾ പോകാറില്ല. അല്ലാതെ നമുക്ക് ഒരു ടിപ്പ് പോലെ നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ആ ഒരു ടിപ്പാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് നമ്മളൊരു ഇത് ചെയ്യുമ്പോൾ, നമ്മളൊരു വയറിങ് ചെയ്യുമ്പോൾ നമുക്കത് എങ്ങനെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതിൻ്റെ ഇക്വേഷൻ ഇത് മാത്രമാണ്. അതായത് ഇൻറ്റു സ്ക്വയർ എംഎം എന്ന് പറയുന്നതായിരിക്കും മാക്സിമം കറണ്ട്. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 6 മടങ്ങ്, അതായത് നമ്മുടെ ഇപ്പം 1.5 സ്ക്വയർ എം എമ്മിൻ്റെ കേബിൾ ആണെങ്കിൽ അതിൻ്റെ 6 മടങ്ങായിരിക്കും നമ്മുടെ ആ വയറിൽ കൊള്ളാവുന്ന മാക്സിമം ആംബിയർ എന്ന് പറയുന്നത്. അതായത് 6 × 1.5 ഏകദേശം 9 ആംബിയർ, ഏകദേശം 10 ആംബിയർ. അപ്പോൾ ഒരു 1.5 സ്ക്വയർ എം എം കേബിളിൽ മാക്സിമം പോകാവുന്ന കറണ്ട് എന്ന് പറയുന്നത് 10 ആംബിയറാണ്. അത് 1 സ്ക്വയർ എം എം ആണെങ്കിൽ അതിനകത്ത് പോകാവുന്നത് മാക്സിമം 6 ആംബിയറാണ്. അത് 2.5 ആണെങ്കിൽ ഏകദേശം 16 ആംബിയർ വരെ അതിൽ പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ 4 ആണെങ്കിൽ 24 ആംബിയർ വരെ നോർമലി നമുക്ക് ഒരു 4 സ്ക്വയർ എംഎമ്മിലൂടെ പോകാൻ സാധിക്കുന്ന മാക്സിമം കറണ്ട് 24 ആംബിയറാണ്. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഒരു കണ്ടക്ടർ സൈസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതൊരു തമ്പ് റൂളാണ്. നമ്മളൊരു എല്ലാ ഇലക്ട്രീഷ്യൻസും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സും ഒക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തമ്പ് റൂളാണ് ഇത്. അതുപോലെ നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡുകൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഒരു ഗീസറിന് നമ്മളൊരു 2.5 സ്ക്വയർ എംഎം ആയിരിക്കും എപ്പോഴും നോർമലി യൂസ് ചെയ്യാറ്. അതൊരു AC ആണെങ്കിൽ നമ്മളത് 4 സ്ക്വയർ എംഎമ്മിൻ്റെ കേബിളായിരിക്കും യൂസ് ചെയ്യുക. ഒരു വീട് വയർ ചെയ്യുമ്പോൾ ഒരു പവർ സോക്കറ്റുകൾക്ക് നമ്മൾ 2.5 സ്ക്വയർ എംഎം കേബിളുകളായിരിക്കും യൂസ് ചെയ്യുക. അതുപോലെ ലൈറ്റ് ലോഡുകൾക്കും ലോ പവർ ആപ്ലിക്കേഷൻസിനും നമ്മൾ നോർമലി 1.5 സ്ക്വയർ എംഎം ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് രീതി വെച്ചിട്ടാണ് നമ്മൾ ഒരു ഏതൊരാളുകളും ഇപ്പം വയറിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത്. അതായത് ഒന്നെങ്കിൽ 6 മടങ്ങ് അതിൻ്റെ ഇത് ചെയ്യും മാക്സിമം ലോഡ്. അതിപ്പോൾ ഒരു 16 ആംബിയറിൻ്റെ സോക്കറ്റ് ഫിറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം അതിലൊരു 2.5 സ്ക്വയർ എംഎം ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്ക് നേരിട്ട് വയറിൻ്റെ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ചാർട്ട്, ഫോർമുലാസും ചാർട്ടും ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ ഞങ്ങളുടെ FB പേജിൽ ഇത് ലിങ്ക് ഇട്ടിട്ട് ഇതിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ചാർട്ടുകളും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളുടെ FB പേജിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നാട്ടിൽ വന്നിട്ട് കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ കാണാതെ ഇരുന്നത്. നമ്മൾ മാക്സിമം വീഡിയോ ഞങ്ങൾ ആഴ്ചയിൽ നോർമലി 3 വീഡിയോസ് വെച്ചായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ വീണ്ടും തുടരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുവെന്ന് കരുതുന്നു, ഉപകാരപ്പെടുമെന്നും കരുതുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.